അസ്ഹർ മർദാദിനെതിരെയും എനിക്കെതിരെയും ആരോപണശരങ്ങളുമായി നിരവധി പേർ രംഗത്തുണ്ടായി. അതുപോലെ തന്നെ എന്നെ അനുകൂലിക്കുകയും മർദാദൻ മാത്രമാണ് ശരിയെന്ന് പറയുകയും ചെയ്യുന്നവരുടെ എണ്ണവും പെരുകുകയാണ്. ഈ തർക്കങ്ങളിൽ ഇടപെട്ട് അവയെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകി ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ സഫർ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. എൻ്റെ അടുത്തു നിന്ന് മർദാദനിൽ നിന്ന് നല്ല വാർത്തകൾ, സത്യസന്ധമായ വാർത്തകൾ കേൾക്കാൻ ഓടിയെത്തുന്നവർ. അവർ എത്തുമ്പോൾ പലപ്പോഴും വിശദീകരണങ്ങളും വെല്ലുവിളികളും മറുപടികളുമാണ്. പലരും എന്നോട് പറയാറുണ്ട്, ഷാജൻ ഞങ്ങൾക്കിതിലൊന്നും താല്പര്യമില്ല, ഞങ്ങളുടെ താല്പര്യം നിങ്ങൾ പറയുന്ന സത്യസന്ധമായ വാർത്തയിൽ മാത്രമാണ്. നിങ്ങൾ അഴിമതി നടത്തില്ല, നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്യില്ല, നിങ്ങൾ അഴിമതിക്കാർക്കെതിരെ നിലപാടെടുക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ വിശദീകരണം നൽകുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നത് അനുചിതമാണ്. അത് ഞങ്ങൾക്ക് നല്ല വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് ഒരു പരിധിവരെ ശരിയാണ്. വല്ലപ്പോഴുമൊക്കെ ഒരു വിശദീകരണമോ മറുപടിയോ കൊടുത്താൽ അതിലൊരു രസമുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെ ഒന്നും രണ്ടും വിശദീകരണങ്ങളും വെല്ലുവിളികളും മറുപടികളും നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ പ്രേക്ഷകർക്ക് അവരറിയാനുള്ള വാർത്തകൾ പിന്തള്ളപ്പെടുന്നു എന്ന പരാതിക്ക് അവസരം കൊടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു വിശദീകരണത്തോടുകൂടി അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം വരും ദിവസങ്ങളിൽ ഇത്തരം വിശദീകരണങ്ങൾ നൽകൂ. നിലമ്പൂർ MLA PV അൻവർ മറുനാടനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആ വെല്ലുവിളിക്ക് ഞാൻ തുടർച്ചയായി 2 ദിവസം മറുപടി കൊടുത്തു. പക്ഷെ അൻവർ ഇതൊന്നും അവസാനിപ്പിക്കാൻ പദ്ധതി ഇട്ടിട്ടില്ല. ഓരോ ദിവസം വെല്ലുവിളിയുമായി മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ അൻവറിൻ്റെ എല്ലാ വെല്ലുവിളികൾക്കും അപ്പോൾ മറുപടി കൊടുക്കുകയും തിരിച്ച് വെല്ലുവിളി നടത്തുകയും ഒക്കെ ചെയ്താൽ പ്രേക്ഷകരോട് കാട്ടുന്ന വഞ്ചനയായി തന്നെ അത് രേഖപ്പെടുത്തും എന്നതുകൊണ്ട് അൻവർ പറയട്ടെ. അൻവർ പൊതുപ്രവർത്തകൻ മാത്രമല്ല, CPM സൈബർ ഗുണ്ടകളുടെ നേതാവാണ്. അതുകൊണ്ട് അൻവർക്ക് എന്തും പറയാം. എന്ന് മാത്രമല്ല, പിണറായി വിജയൻ അധികാരത്തിൽ വന്ന അന്നു മുതൽ ദേശാഭിമാനി അടക്കമുള്ള മാധ്യമങ്ങൾ മറുനാടനെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനോടകം ഒരു 100 വാർത്തയെങ്കിലും ദേശാഭിമാനിയിൽ മറുനാടനെതിരെ തട്ടിപ്പ്, വെട്ടിപ്പ്, വഞ്ചന, അഴിമതി, ജയില് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് വാർത്തകളൊക്കെ മാത്രമേ എൻ്റെ ശ്രദ്ധയിൽ പോലും പെട്ടിട്ടുള്ളൂ. എല്ലാ വാർത്തകൾക്കും മറുപടി കൊടുക്കുക അല്ലെങ്കിൽ എല്ലാ വാർത്തകളോടും പ്രതികരിക്കുക എന്നതൊന്നും ഉചിതമായ കാര്യമല്ല. അതുകൊണ്ട് അൻവർ തുടരട്ടെ. മറുനാടനെ പൂട്ടിക്കുമെന്ന വെല്ലുവിളിയുമായി രംഗത്തുള്ള അൻവർ ഇന്നലെ മറുനാടിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചില രേഖകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. എഡിറ്റോറിയൽ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ വേഗതയിൽ മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. എന്തായാലും അൻവറിനെ പോലൊരു പൊതുപ്രവർത്തകൻ ചില രേഖകൾ പുറത്തുവിടുമ്പോൾ അതെന്താണ്, എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് വ്യക്തമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ചുമതലപ്പെട്ടവരെ ഏൽപ്പിച്ചിട്ടുമുണ്ട്. അവർ പറയട്ടെ. നിയമപരം എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതാണെങ്കിൽ പരിഹരിക്കുക, അല്ല അത് മറുനാടൻ പൂട്ടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുമെങ്കിൽ പൂട്ടട്ടെ. നിയമവിരുദ്ധമായി ആര് ചെയ്താലും അവർ അതിന് തക്കതായ ശിക്ഷ അനുഭവിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വ്യക്തിപരമായി ഞാനൊരു നിയമവിരുദ്ധ പ്രവർത്തിയും ചെയ്തിട്ടില്ല എന്ന ഉത്തമ ബോധ്യം എക്കാലത്തുമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നിയമവിരുദ്ധ പ്രവർത്തി മറുനാടനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കിട്ടണം. അത് മറുനാടൻ പൂട്ടുക എന്ന അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ തന്നെ വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിലൊന്നും തടയിടാൻ ഞാൻ നിൽക്കുന്നില്ല. അത് ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യട്ടെ, ഉത്തരവാദിത്തപ്പെട്ടവർ നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സഖാക്കളുടെ ദുഷ്ടലാക്കിനെക്കുറിച്ചുള്ള ഒരു കാര്യം കൂടി. കഴിഞ്ഞ 7 വർഷമായി നിതാന്തമായി അന്തംകമ്പികൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മറുനാടനെ പൊട്ടിക്കാനാണ്. അവർ അവരുടെ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കഥകൾ മെനഞ്ഞ് വ്യാജപ്രചരണങ്ങൾ നടത്തി, വ്യാജ വാർത്തകൾ എഴുതി, കള്ളക്കേസുകൾ എടുത്ത് ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചാണ് മറുനാടൻ ഇതുവരെ വന്നത്. ഇതൊന്നും ഇവർ അവസാനിപ്പിക്കാൻ പോകുന്നില്ലെന്നും സത്യം സംരക്ഷിക്കുമെന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിർഭയം മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ അവർക്ക് ഏതാണ്ട് ബോധ്യമായിരിക്കുന്നു, അവർ കരുതുന്ന വഴികളിലൂടെയൊന്നും മറുനാടനെ പൂട്ടിക്കാനോ എന്നെ ഇല്ലാതാക്കാനോ കഴിയില്ലെന്ന്. അതുകൊണ്ട് അവർ ജനങ്ങളെ ഇളക്കി വിടുകയാണ്, എന്നെ തല്ലിക്കൊന്നു കളയുക എന്ന ലക്ഷ്യത്തോടെ. വാസ്തവത്തിൽ ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിൽ എന്നെ തല്ലി എന്ന ഒരു കള്ളക്കഥ ഉണ്ടാക്കിയതുപോലും പാവപ്പെട്ട അടിമകളായ അന്തംകമ്മികളെ കൊണ്ടും സുഡാപ്പികളെ കൊണ്ടും ഇവനെ തല്ലാം, വഴിയിൽ കണ്ട ഇവനിട്ടൊരു തല്ലു കൊടുക്കാം, ലണ്ടനിൽ തല്ലു കൊടുത്തിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് വരുത്തി തീർക്കാനാണ്. ലണ്ടനിൽ യഥാർത്ഥത്തിൽ തല്ലിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ സ്പർശിച്ചിരുന്നെങ്കിൽ അയാൾ ജയിലിലാകുമായിരുന്നു, എല്ലാവർക്കും അറിയാം. അങ്ങനെ ജയിലിലായാൽ പിന്നെ ആരും സ്പർശിക്കാനോ തല്ലാനോ ശ്രമിക്കില്ല. അതുകൊണ്ടാണ് ജയിലിലാവാത്ത ഒരു സീൻ ഉണ്ടാക്കുക. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരായ സഖാക്കൾക്ക് തോന്നും ഇവനെ തല്ലിയാൽ ഒന്നും സംഭവിക്കില്ല, അതുകൊണ്ട് വഴിയിൽ കണ്ടാൽ തല്ലാം എന്ന പ്രോത്സാഹനമാണ് ഇവർ ഉണ്ടാക്കുന്നത്. അതിന് തുടർച്ചയായുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണമായ പ്രചരണങ്ങളല്ല. CPMന് വേണ്ടി ചാനൽ ചർച്ചകളിൽ വരികയും അന്തംകമ്മി നിലവാരത്തിൽ ഏറ്റവും മുകളിൽ നിൽക്കുകയും ചെയ്യുന്ന പ്രേംകുമാർ ഒരു പോസ്റ്റ് ഇട്ടു. 3 പോയിന്റാണ് പ്രേംകുമാർ തൻ്റെ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 പോയിന്റിൽ ആദ്യത്തെ 2 കണ്ടാൽ തോന്നും എനിക്ക് അനുകൂലമാണെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ അനുകൂലമായി 2 പോസ്റ്റ് ഇട്ടതിൻ്റെ ലക്ഷ്യം പോലും ഞാൻ മുമ്പ് പറഞ്ഞ ഗൂഢാലോചനയുടെ ഭാഗമാണ്. 3-ാമത്തെ പോസ്റ്റിൽ പറയുന്നത് ഇനി മറുനാടിനിട്ട് അടി കൊടുക്കാം,
അടികൊടുത്താലും കുഴപ്പമില്ല എന്ന് തന്നെയാണ്. പ്രേംകുമാറിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്, ലണ്ടൻ എപ്പിസോഡിന് ശേഷം മൂന്ന് കാര്യങ്ങൾ പ്രവചിക്കട്ടെ. പ്രവചനമാണ്, എനിക്ക് ആരെയും പേടിയില്ലെന്ന് മേനി നടിക്കുന്ന, എന്നാൽ തൻ്റെതായ കാരണങ്ങളാൽ മറുനാടൻ ഷാദിനെ പേടിയുള്ള പലർക്കും ആ പേടി ഇനിയും കൂടാൻ പോകുന്നു. അതായത് മറുനാടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, മറുനാടിനെ എല്ലാവരും പേടിക്കുമെന്ന മറുനാടൻ അനുകൂലമായ ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ആരെയും പേടിയില്ലെന്ന് പറയുന്നവർ പേടിക്കാൻ ഒരുത്തനെ യാതൊരു പേടിയുമില്ലാതെ പൂട്ടിക്കുമെന്ന് പറയുന്ന പി വി അൻവറിനെ അപ്പുറത്തുനിന്നല്ലാത്ത ശത്രുക്കളുടെ എണ്ണം ഇനിയും കൂടാൻ പോകുന്നു. ആരെയും പേടിയില്ലെന്ന് പറയുന്നവർ പേടിക്കുന്ന ഒരുത്തനെ, അതായത് ആരെയും പേടിയില്ല എന്ന് പറയുകയും എന്നാൽ പേടിക്കുകയും ചെയ്യുന്ന ഒരുത്തൻ, അതാ ഞാൻ, യാതൊരു പേടിയുമില്ലാതെ പൂട്ടിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന അൻവർ, അൻവറാണല്ലോ വെല്ലുവിളിച്ചിരിക്കുന്നത്, അപ്പുറത്തുനിന്നല്ലാത്ത ശത്രുക്കളുടെ എണ്ണം ഇനിയും കൂടാൻ പോകുന്നു. അൻവറിൻ്റെ ശത്രുക്കളുടെ എണ്ണം കൂടുന്നു എന്നുള്ള ഒരു പറച്ചിൽ കൂടി. അത് ചുമ്മാ ഒരു സോപ്പിട്ടുള്ള പറച്ചിൽ, എനിക്കെതിരല്ല. മൂന്നാമത്തെ പോയിന്റിലേക്ക് വരിക, നടക്കാൻ പാടില്ലാത്തതാണെങ്കിലും ലണ്ടനിൽ നടന്നതുപോലുള്ളതോ അതിലും നല്ലതോ അധികം അകലെയല്ലാതെ കേരളത്തിലും നടക്കാൻ സാധ്യത ഇനിയും കൂടാൻ പോകുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനം. ഈ പ്രവചനത്തിലേക്കാണ് ഈ അന്തം കമ്മി ഈ മൂന്ന് വാക്കുകൾ കൊണ്ടുവന്നു. അതായത് ലണ്ടനിൽ നടക്കാൻ പാടില്ലാത്തത് നടന്നു എന്ന് അയാൾ വിശ്വസിക്കുന്നു. അതായത് ലണ്ടൻ എയർപോർട്ടിൽ വെച്ച് എന്നെ തല്ലി എന്ന് തന്നെ അയാൾ വിശ്വസിക്കുന്നു. ആ തല്ലല് ഇനി നാട്ടിലും നടക്കാൻ പോകുന്നു എന്നുള്ള സന്ദേശം. ഇതൊരു ആഹ്വാനമാണ്. അതായത് മറുനാടൻ ഷാദിനെ എവിടെ കണ്ടാലും തല്ലണം എന്നുള്ള ആഹ്വാനം. ഇതാണ് സഖാക്കളുടെ ധാർമ്മിക ബോധവും അഭിപ്രായ സ്വാതന്ത്ര്യവും നീതിബോധവും എന്നോർക്കണം. ഇതിൽ ഒരുപാട് കമൻറ്റുകളുണ്ട്. ആ കമൻറ്റുകളിലൊക്കെ നൽകുന്നത് കലാപാഹ്വാനമാണ്, എന്നെ തല്ലുക എന്ന ആഹ്വാനമാണ്. ഇതിൽ മാത്രമല്ല, പോരാളി ഷാജി അടക്കമുള്ളവരിടുന്ന അല്ലെങ്കിൽ മറ്റ് പത്രങ്ങളിടുന്ന വാർത്തകളിൽ അടിയിൽ മുഴുവൻ തല്ലണം കൊല്ലണം എന്നതാണ്. ഒരെണ്ണം മാത്രം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അത് ഈ പ്രേംകുമാർ ബോധപൂർവ്വം നിലനിർത്തിയിരിക്കുന്നു. ആ കമൻറ്റിങ്ങിനാണ്. മൂന്നാമത്തെ കാര്യത്തിൽ ഞാൻ പ്രതീക്ഷ വയ്ക്കുന്നു. ഏതെങ്കിലും ഒരുത്തൻ്റെ പിച്ചാത്തിപ്പിടിയിൽ കുടലേൽ മണ്ണു പറ്റി തെരുവിൽ കിടന്നായിരിക്കും ഈ പേപ്പട്ടിയുടെ അവസാനം. പ്രതികരിക്കാൻ വഴിയില്ലാത്ത നിരപരാധികളും നിസ്സഹായരുമായ നിരവധി മനുഷ്യരുടെ കണ്ണുനീരിൻ്റെ കാര്യത്തിൽ അജ്ഞാതൻ അത് സാധിച്ചിരിക്കും. ഇതാണ് കുറിപ്പ്. അതായത് കുടലിൽ മണ്ണു പറ്റി തെരുവിൽ കിടന്ന് ഞാൻ മരിക്കണമെന്നെ കുത്തിക്കൊല്ലണം എന്ന ആഹ്വാനമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ആഹ്വാനങ്ങൾ സോഷ്യൽ മീഡിയയിൽ സഖാക്കളും സുഡാപ്പികളും നടത്തുന്നുണ്ട്. അവരുടെ ആഗ്രഹമാണ്. അവരൊക്കെ പറയും നിരവധി പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരിന് കാരണമായ, പക്ഷെ ഇവരാരും ഒരു കാരണവും പറയുന്നു, ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ വ്യാജ വാർത്തക്കാരൻ എന്ന് പറയും, പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരിന് കാരണമായാളെന്ന് പറയും, പക്ഷെ ഇവരാരെങ്കിലും എന്തെങ്കിലും ഒരു വ്യാജ വാർത്ത കണ്ണീരിന് കാരണമായ കാരണം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇവർക്കാർക്കും ഒന്നും പറയാനില്ല. ഇവർ ബോധപൂർവ്വം ഒരു ക്ലീശയെ സൃഷ്ടിച്ച് വ്യാജ വാർത്തക്കാരനാണ്, കണ്ണീരിന് കാരണമായ ആളാണ് എന്നൊക്കെ പറയുന്നതല്ലാതെ ഇവർക്കാർക്കും പറയാനില്ല. കാരണം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മറുനാടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യം മാത്രമാണ്. ഇവരുടെ പ്രശ്നം, ഇവർ തട്ടിക്കൂട്ടിയുണ്ടാക്കുന്ന എല്ലാ നുണകളും ഞങ്ങൾ പൊളിക്കുന്നു, ഇവരുടെ എല്ലാ ഉടായ്പകളും ഞങ്ങൾ തകർക്കുന്നു എന്നതാണ്. ഇവർക്ക് നാട്ടുകാരെ പറ്റിച്ച് നുണ പറഞ്ഞ് മുമ്പോട്ട് പോകാൻ തടസ്സമാണ്. നിയമപരമായി പൂട്ടാൻ കഴിയില്ല, കാരണം ഞങ്ങൾ പറയുന്നത് ശരിയാണ് എന്നറിയാം. കള്ളക്കേസെടുത്ത് ജയിലിലടയ്ക്കാൻ കഴിയില്ല, കാരണം ഞങ്ങളതിൽ ജയിക്കുമെന്നറിയാം. ഭീഷണിപ്പെടുത്തിയാലും ഞങ്ങൾ പിന്മാറില്ല, കാരണം അവരുടെ എല്ലാ പാഠശ്രമങ്ങളും പരാജയപ്പെട്ടു. അതുകൊണ്ട് ഇനിയുള്ള വഴി മറുനാടനെ നിശബ്ദനാക്കണമെങ്കിൽ കൊന്നുകളയണം. അതുകൊണ്ട് അവർ ഒരു ട്രയൽ നടത്തി ലണ്ടനിൽ, ഒരു വ്യാജ കഥയുണ്ടാക്കി ഒരു സഖാവിനെ കൊണ്ട്, അതും കേരള ലോക്സഭയിൽ അംഗമൊക്കെയായ ഒരു സഖാവിനെ കൊണ്ട് പച്ചത്തെറി വിളിക്കുക, എന്നിട്ട് തല്ലി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക. ആ മോഡൽ നിങ്ങളെല്ലാവരും സ്വീകരിച്ചോളൂ, എവിടെ കണ്ടാലും തല്ലിക്കോളൂ കൊന്നോളൂ എന്ന് നിലവിളിക്കുക. ഇതാണ് സഖാക്കളുടെ ജനാധിപത്യ ബോധം എന്ന് തിരിച്ചറിയുക. ഇവരാണ് ഫാസിസത്തിനെതിരെ പ്രതികരിക്കുന്നത്. ഇവരാണ് ജനാധിപത്യത്തെക്കുറിച്ച് വലിയ തോതിൽ ഗീർവാണം അടിക്കുന്നത്. ഇവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിത ദൗത്യം എന്ന് പറയുന്നത് സത്യം പറയുക, അവസാന നിമിഷം വരെ സത്യം പറയുക എന്നതാണ്. നിങ്ങളതിനെ തകർക്കാൻ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയാലും എന്നെ നിശബ്ദരാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ആകപ്പാടെയുള്ളൊരു മാറ്റം, നിങ്ങൾ ബോധപൂർവം ഇത്തരം സീനുകൾ സൃഷ്ടിച്ച് അതേക്കുറിച്ച് പ്രതികരിച്ച് യഥാർത്ഥ വാർത്തയിൽ നിന്നും ഞാൻ മാറി സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ഗൂഢാലോചന തിരിച്ചറിഞ്ഞ് അനാവശ്യമായി ഇത്തരം പ്രതികരണങ്ങളില്ല എന്ന് മാത്രമാണ്. ഇനിയും ഇത്തരം മറുപടികളും പ്രതികരണങ്ങളുമായി വരാതിരിക്കാൻ ശ്രമിക്കാം. അത്യാവശ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ ഒരു കാര്യം മാത്രം പ്രേക്ഷകർക്ക് ഉറപ്പ് നൽകാം, അവസാന ശ്വാസം വരെ സത്യത്തിന് വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും.